ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്, നമുക്കിന്ന് പോയിന്റ് ഓഫ് ടു ആൻ അറേയെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ലാസ്റ്റ് ഡേ നമ്മൾ എങ്ങനെയാണ് അറേ നെയിമും പോയിന്ററും തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് പോയിന്റ് ഓഫ് ടു ആൻ അറേ എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ പോയിന്റ് ഓഫ് ടു അറേ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. പോയിന്റ് ഓഫ് ടു ആൻ ഇന്റ് ടൈപ്പും ഉണ്ട്, പോയിന്റ് ഓഫ് ടു ആൻ അറേ ഓഫ് ഇന്റിജേഴ്സും ഉണ്ട്. ഓക്കെ, പോയിന്റ് ഓഫ് ടു ആൻ അറേ ഓഫ് ഇന്റിജേഴ്സും ഉണ്ട്, പോയിന്റ് ഓഫ് ടു ഇന്റ് ടൈപ്പും ഉണ്ട്. സോ അതിൽ ഫസ്റ്റ് വൺ പോയിന്റ് ഓഫ് ടു ആൻ അറേയിൽ ടൈപ്പ് വൺ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞായിരുന്നു, പോയിന്ററും അറേയും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞായിരുന്നു. ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഇന്റ് എ ഓഫ് ടെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇന്റിജർ അറേ ഡിക്ലെയർ ചെയ്തു. സോ ഹിയർ എ എന്ന് പറയുന്നതിനകത്ത്, എ എന്ന് പറയുന്നത് അറേ നെയിമാണ്, അറേ നെയിമിനകത്ത് അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഉണ്ടാകും. സോ ഹിയർ എ ഇറ്റ്സെൽഫ് ഈസ് എ പോയിന്റർ ടു ദിസ് അറേ. A itself is a pointer to this array. This array name can be used to access the individual elements using indices or using the star operator. നമുക്ക് ഈ array name തന്നെ indices വെച്ചിട്ടും അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർ ഓപ്പറേറ്റർ വെച്ചിട്ടും അറേയുടെ എലമെന്റ്സ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യുമായിരുന്നു അല്ലെ. സ്റ്റാർ ഓഫ് എ പ്ലസ് ഐ എന്ന് പറയുന്നതും എ ഓഫ് ഐ എന്ന് പറയുന്നതും സെയിം ആയിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഈ അറേ നെയിം യൂസ് ചെയ്യുന്നതിന് പകരം ആ അഡ്രസ് നമ്മൾ വേറൊരു പോയിന്ററിനകത്തോട്ട് കൊടുക്കുവാണ്. സോ ഇൻ ദി സ്റ്റാർ പി, പി എന്ന് പറഞ്ഞൊരു പോയിന്റർ ഡിക്ലെയർ ചെയ്തു. സോ ഈ പി എന്ന് പറയുന്ന പോയിന്ററിനകത്തോട്ട് പി ഇസ് ഈക്വൽ ടു എ, എ എന്ന് പറയുന്നത് അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആണ്, ആ അഡ്രസ് നമ്മൾ പോയിന്ററിനകത്തോട്ട് കൊടുത്തു. സോ ഹിയർ പി ഇസ് എ പോയിന്റർ വിച്ച് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് ദ സീറോത്ത് എലമെന്റ്. അഡ്രസ് ഓഫ് ദ സീറോത്ത് എലമെന്റ്സ് മീൻസ് ഫസ്റ്റ് എലമെന്റ്, സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ, ആ അഡ്രസ് ആണ് നമ്മൾ പിക്കകത്തോട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പി വെച്ചിട്ടും അതുപോലെ തന്നെ അറേ നെയിം വെച്ചിട്ടും അറേ എലമെന്റ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞതാണ് അല്ലെ, ഇതുപോലെ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പൊ സപ്പോസ് ഇവിടെ ഒരു അറേ ഞാൻ ഡിക്ലെയർ ചെയ്തു. സോ അറേ എ ഓഫ് സിക്സ് എന്ന് പറഞ്ഞൊരു അറേ ഡിക്ലെയർ ചെയ്തു, പി എന്ന് പറഞ്ഞൊരു പോയിന്റർ ഡിക്ലെയർ ചെയ്തു, ദെൻ പിക്ക് അകത്ത് എ എന്ന് പറയുന്ന എന്താണ് അറേ നെയിമാണ്, വിച്ച് ഇസ് ദ സ്റ്റാർട്ടിംഗ് അഡ്രസ്. സോ ഇതുപോലെ ഒരു അറേ ഡിക്ലെയർ ചെയ്തു, സപ്പോസ് സ്റ്റാർട്ടിംഗ് അഡ്രസ് 1000 ആണെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്ററിനകത്ത് 1000 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കൊടുത്തു. അതാണ് ഈ മൂന്ന് സ്റ്റെപ്പിലൂടെ ചെയ്തത്. പി എന്ന് പറഞ്ഞ പോയിന്റർ, പിയുടെ അഡ്രസ് വേറെ ആയിരിക്കും, സപ്പോസ് 2000 4000 ഏതോ ആയിരിക്കും. സോ പിക്ക് അകത്തുള്ള വാല്യൂ എന്ന് പറയുന്നത് ഒരു അഡ്രസ് ആണ്, അത് ഈ അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആയിട്ടുള്ള 1000 ആണ്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറേ അറേ എലമെന്റ്സ് നമുക്ക് ആ പോയിന്റർ വെച്ചിട്ട് ആക്സസ് ചെയ്യാം. സോ ആംബർസാൻഡ് ഓഫ് എ ഓഫ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്റ്റാർട്ടിംഗ് അഡ്രസ്. സോ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഇപ്പൊ ഏതിനകത്ത് ഇരിപ്പുണ്ട്, പിക്ക് അകത്ത് ഇരിപ്പുണ്ട്. അപ്പൊ പി പ്ലസ് സീറോ എന്ന് പറയുന്നതും പി എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. സോ വിച്ച് ബോത്ത് ആർ 1000. സോ ആംബർസാൻഡ് ഓഫ് എ ഓഫ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫസ്റ്റ് അതായത് എന്താണ് വൺ എന്ന് പറഞ്ഞ ഇൻഡെക്സിലുള്ള എലമെന്റിന്റെ അഡ്രസ്, വിച്ച് ഇസ് 1004, വിച്ച് ക്യാൻ ബി ടേക്കൺ ബൈ ദ പോയിന്റർ ആസ് പി പ്ലസ് വൺ. സോ പി ഒരു പോയിന്റർ ആണ്, പി ഒരു പോയിന്ററിന്റെ കൂടെ നമ്മൾ പ്ലസ് വൺ ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, പി എന്ന് പറയുന്ന പോയിന്ററിനകത്ത് ഏത് ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂ ആണോ ഉള്ളത് ആ ഡേറ്റ ടൈപ്പിന്റെ സൈസ് വെച്ചിട്ടായിരിക്കും ആഡ് ചെയ്യുന്നത്. സോ പിക്കകത്ത് ഇൻഡിജർ അഡ്രസ് ആണ് ഇരിക്കുന്നത്, സോ ഇൻഡിജർ എലമെന്റിന്റെ അഡ്രസ് ആണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പി പ്ലസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്കകത്ത് എന്താണോ അഡ്രസ് അതിന്റെ കൂടെ 4 ആഡ് ചെയ്യും, വിച്ച് ഇസ് 1004. സോ അതുപോലെ ആംബർസാൻഡ് ഓഫ് എ ഓഫ് ഫോർ എന്ന് പറയുന്നത് എന്താണ്, പി പ്ലസ് ഫോർ. അതായത് പി എന്താണ്, 1000 ആണ്. പി പ്ലസ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പി പ്ലസ് ഫോർ പ്ലസ് ഫോർ പ്ലസ് ഫോർ പ്ലസ് ഫോർ, 4 times 4 ആഡ് ചെയ്യും അല്ലേ. കാര്യം എന്താ, 4 is the size ഓഫ് ആൻ ഇൻഡിജർ ടൈപ്പ്. ഓക്കെ, അപ്പൊ 1016 എന്ന് കിട്ടി. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പോയിന്റർ വെച്ചിട്ട് നമുക്ക് പോയിന്ററിനകത്ത് ഒരു പോയിന്റർ നമ്മൾ ഡിക്ലെയർ ചെയ്തു, ആ പോയിന്ററിനകത്ത് സ്റ്റാർട്ടിംഗ് അഡ്രസ് വെച്ചു, ആ പോയിന്റർ വെച്ചിട്ട് അറിയിക്കാത്തുള്ള എലമെന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓക്കെ, സോ ആംബർസാൻഡ് ഓഫ് എ ഓഫ് ഐ എന്ന് പറയുന്നതും പി പ്ലസ് ഐ എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പൊ അറേ എലമെന്റ്സ് നമ്മൾ ഇതുപോലെയാണ് റീഡ് ചെയ്യുന്നത് അല്ലെ, സ്കാൻ ഓഫ് പെർസെന്റേജ് ഡി ആംബർസാൻഡ് ഓഫ് എ ഓഫ് ഐ എന്നാണ് കൊടുക്കുന്നത്. സോ അതിന് പകരം നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാം, സ്കാൻ ഓഫ് പെർസെന്റേജ് ഡി പി പ്ലസ് ഐ എന്ന് കൊടുക്കാം. അതുപോലെ ഇൻഡിവിജ്വൽ എലമെന്റ്സ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, എ ഓഫ് ഐ എന്ന് പറയുന്നത് എന്താണ്, പി പ്ലസ് ഐ എന്ന് പറയുന്നത് അഡ്രസ് ആണ്. അപ്പൊ ആ അഡ്രസ്സിനകത്തുള്ള വാല്യൂ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പി പ്ലസ് ഐയുടെ ഫ്രണ്ടിൽ എന്തിട്ട് കൊടുത്താൽ മതി, സ്റ്റാർ ഇട്ട് കൊടുത്താൽ മതി. സോ സ്റ്റാർ ഓഫ് പി പ്ലസ് ഐ എന്ന് പറയുന്നതും എ ഓഫ് ഐ എന്ന് പറയുന്നതും സെയിം ആണ്. സോ ഇതാണ് പോയിന്റ് ഓഫ് ടു ആൻ അറേ ടൈപ്പ് വൺ. അതായത് ഇവിടുത്തെ പോയിന്റർ എന്ന് പറയുന്ന സാധാ ഒരു ഇന്റിജർ ടൈപ്പിലുള്ള പോയിന്റർ ആണ്.
പോയിന്റർ ടു ആൻ അറേ ഓഫ് ടൈപ്പ് ഇൻഡ്. ഇൻഡ് എന്ന് പറഞ്ഞ ബേസിക് ടൈപ്പിലുള്ള തന്നെ ഒരു പോയിന്റർ ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സോ അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എലമെന്റ്സ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ സ്കാൻ ഓഫ് പെർസെന്റേജ് ഡി ആംപ്രസാൻഡ് എ ഓഫ് ഐ എന്നാണ് കൊടുക്കുന്നത്. അതിന് പകരം പി പ്ലസ് ഐ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അതുപോലെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ മതി, ആ അഡ്രസ്സിന്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റാർ ഇട്ട് കൊടുത്താൽ ആ അഡ്രസ്സിലുള്ള എലമെന്റ്സ് കിട്ടും. അപ്പൊ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ എലമെന്റ്സിനെ റീഡ് ചെയ്യാനും ആ എലമെന്റ്സിനെ പ്രിന്റ് ചെയ്യാനും നമുക്ക് പോയിന്റർ ടു ആൻ അറേ ഓഫ് ടൈപ്പ് ബേസ് ടൈപ്പിലുള്ള പോയിന്റർ വെച്ചിട്ട് പറ്റും. ഇതൊരു ബേസ് ടൈപ്പിലുള്ള പോയിന്റർ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പോയിന്റർ ടു ആൻ അറേ ടൈപ്പ് ടു, നെക്സ്റ്റ് ടൈപ്പ്. ഓക്കെ, ഇവിടുത്തെ പോയിന്റർ എന്ന് പറയുന്നത് പോയിന്റർ ടു അറേ ഓഫ് ഇൻറ്റിജേഴ്സ് ആണ്. പോയിന്റർ ടു ബേസ് ടൈപ്പ് അല്ല, പോയിന്റർ ടു അറേ ഓഫ് ഇൻറ്റിജേഴ്സ് ആണ്. സോ അത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇൻഡ് സ്റ്റാർ, അതോട് പാരാന്തസിസിനകത്ത് ഇടണം, ഇൻഡ് സ്റ്റാർ പി ഓഫ് 10. ദാറ്റ് മീൻസ് പി ഇസ് എ പോയിന്റർ ദാറ്റ് ക്യാൻ പോയിന്റ് ടു ആൻ അറേ ഓഫ് 10 ഇൻറ്റിജേഴ്സ്. അറേ 10 ഇൻറ്റിജേഴ്സ് ഉള്ള ഒരു അറേയുടെ അറേ പോയിന്റ് ചെയ്യുന്ന പോയിന്റർ ആണ് പി. നമ്മൾ മുകളിലത്തെ കേസിൽ പറഞ്ഞത് എന്താണ്, പി ഇസ് എ പോയിന്റർ വിച്ച് കണ്ടെയ്ൻസ് ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദ അറേ, വിച്ച് കണ്ടെയ്ൻസ് ഓൺലി ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദ അറേ മാത്രമേ അതിനകത്തുള്ളൂ. ഇവിടെയും അറേ ഓഫ് പോയിന്റർ ടു ആൻ അറേ ഓഫ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നതിനകത്തും പിക്ക് അകത്തിരിക്കുന്നത് അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആയിരിക്കും, പക്ഷേ അത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്, ആ പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് ആ ഹോൾ അറേ ഓഫ് ഇൻറ്റിജേഴ്സിനെ ആയിരിക്കും. ഓക്കെ, പി ഇസ് എ പോയിന്റർ ദാറ്റ് ക്യാൻ പോയിന്റ് ടു ആൻ അറേ ഓഫ് 10 ഇൻറ്റിജേഴ്സ്. പി പോയിന്റ്സ് ടു ദ ഹോൾ അറേ, ആ അറേ മൊത്തത്തിൽ പോയിന്റ് ചെയ്യുന്ന പോയിന്റർ ആണ് സ്റ്റാർ പി. അപ്പൊ അതിന്റെ അത് ഡിക്ലെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇൻഡ് സ്റ്റാർ പി എന്ന് മാത്രം കൊടുത്താൽ പോരാ, ഇൻഡ് സ്റ്റാർ ദെൻ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 10 അല്ലെങ്കിൽ ഒരു സൈസ് കൊടുക്കുക. ദാറ്റ് മീൻസ് ദാറ്റ് ഹോൾ അറേ പോയിന്റ് ചെയ്യുന്ന പോയിന്റർ ആണ് പി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ടൈപ്പ്. സോ ഇവിടെ നമ്മൾ രണ്ട് രീതിയിൽ ഡിക്ലെയർ ചെയ്താലും, ഇതാ നോക്കിക്കെ, ഇവിടെ രണ്ടാമത്തെ രീതിയിൽ പറയുവാണ്. സോ ഇവിടെ നമ്മൾ ഒരു അറേ ഡിക്ലെയർ ചെയ്തു, 6 സൈസ് ഉള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്തു, അതിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആണ് പിക്കകത്തോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെയും അഡ്രസ് പിക്ക് കിട്ടുന്നത് 1000 തന്നെയാണ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് അഡ്രസ് തന്നെയാണ്. പക്ഷെ ഇവിടെ മെയിൻ ചെയ്യുന്നത് ഇവിടുത്തെ അരിത്തമെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോയിന്റർ അരിത്തമെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി പ്ലസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 തന്നെയാണ്. പക്ഷെ പി പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാ ബേസ് ടൈപ്പിലുള്ള പോയിന്റർ ആണെങ്കിൽ പി പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര വെച്ച് ആഡ് ചെയ്യും, ആ അതിന്റെ ഏത് ടൈപ്പിലുള്ള അഡ്രസ് ആണോ സ്റ്റോർ ചെയ്യുന്നത് അതിന്റെ സൈസ് വെച്ച്, ഇൻറ്റിജർ ആണെങ്കിൽ 4 വെച്ച് ആഡ് ചെയ്യും, ക്യാരക്ടർ ആണെങ്കിൽ 1 വെച്ച് ആഡ് ചെയ്യും, ഫ്ലോട്ട് ആണെങ്കിൽ 8 വെച്ച് ആഡ് ചെയ്യും. പക്ഷെ ഇവിടെയാണെങ്കിൽ പി പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേയുടെ സൈസ് എത്രയാണോ ആ ടോട്ടൽ സൈസ് വെച്ച് നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ പി പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 പ്ലസ് ആ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിലുള്ള അറേയുടെ ടോട്ടൽ സൈസ് നോക്കും, എത്രയാണ് ടോട്ടൽ സൈസ്, ടോട്ടൽ 24 bytes ഉണ്ട് അല്ലേ, 24 bytes ഉണ്ട് മൊത്തം ഈ അറയുടെ സൈസ് എന്ന് പറഞ്ഞ 24 bytes ആണ്. സോ പി പ്ലസ് 1 ഹിയർ 1024, ആ ഹോൾ അറേ വെച്ചിട്ടായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് പോയിന്റർ ടു ആൻ അറേ രണ്ട് രീതിയിൽ കൊടുക്കാം, ഒരു ബേസ് ടൈപ്പിലുള്ള പോയിന്ററും കൊടുക്കാം, അല്ലെങ്കിൽ പോയിന്റർ ടു ആൻ അറേ ഓഫ് പോയിന്റർ ടു ആൻ അറേ കൺസെപ്റ്റും കൊടുക്കാം. പോയിന്റർ ടു ആൻ അറേ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് ആ ഹോൾ അറേ ആണ്. സോ പോയിന്റർ അരിത്തമെറ്റിക് മീൻസ് പി പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോൾ അറേയുടെ സൈസ് വെച്ചിട്ടായിരിക്കും ആഡ് ചെയ്യുക. അപ്പൊ പി പ്ലസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അടുത്തൊരു 24 കൂടെ ആഡ് ചെയ്യുക, അപ്പൊ 1048 കിട്ടും. 1040+2 എന്ന് പറഞ്ഞാൽ 1048 ആയിരിക്കും. അടുത്ത പി പ്ലസ് 3 എന്ന് പറഞ്ഞാൽ അടുത്ത എഗെയിൻ ഒരു 1-dimensional അറേയുടെ സൈസ് മൊത്തത്തിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു പോയിന്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് 2-dimensional അറേ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാര്യം എന്താണ്, ഒരു പ്ലസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു റോ ഫുള്ള് കംപ്ലീറ്റ് ആകാൻ കഴിയും, അടുത്തൊരു പ്ലസ് ചെയ്യുമ്പോഴത്തേക്ക് അടുത്തൊരു റോ ഫുൾ കംപ്ലീറ്റ് ആകാൻ കഴിയും. അപ്പൊ അങ്ങനെ 2-dimensional അറേസിന് വേണ്ടിയിട്ടാണ് ദിസ് ഈസ് നോർമലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ ഈ സെയിം കേസ് തന്നെയാണ്, നോക്കിക്കേ, പോയിന്റർ ടു ആൻ ഇൻറ്റിജർ, പോയിന്റർ ടു ആൻ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഇൻഡ് സ്റ്റാർ പി. അടുത്തെന്താ, പോയിന്റർ ടു ആൻ അറേ ഓഫ് 5 ഇൻറ്റിജേഴ്സ്, അങ്ങനെയാണ്. അപ്പൊ ഇത് ജസ്റ്റ് പോയിന്റർ ടു എ ബേസ് ടൈപ്പ്, ബേസ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ആകാം, ക്യാരക്ടർ ആകാം, ആ ഒരു ടൈപ്പ് മാത്രം. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, പോയിന്റർ ടു ആൻ അറേ ഓഫ് 5 ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ പോയിന്റർ ടു ആൻ അറേ ഓഫ് 6 ക്യാരക്ടേഴ്സ്, അങ്ങനെയാണ് നമ്മൾ പറയുക. അതാണ് ആ അതിനെയാണ് നമ്മൾ ഈ രീതിയിൽ പരാന്തസിസ് യൂസ് ചെയ്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, പി എന്ന് പറഞ്ഞ സാധാ ഒരു പോയിന്റർ, പി ടി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റർ ടു ആൻ അറേ ഓഫ് 5 ഇൻറ്റിജേഴ്സ്, അതുപോലെ ഇൻഡ് എ ആർ ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആർ ആർ എന്ന് പറഞ്ഞാൽ സാധാ ഒരു അറേ.
So P is equal to ARR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Which points the zero elements of the array. Zeroth element of the array. Okay. So P is equal to 1000. P എന്ന് പറയുന്നതിനകത്ത് 3000 which is points to the starting address of the array. Then PTR is equal to again ARR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ampersand of ARR എന്ന് പറഞ്ഞാലും വെറും ARR എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം തന്നെയാണ്. Okay. So PTR നകത്ത് ഇരിക്കുന്നതും സ്റ്റാർട്ടിംഗ് അഡ്രസ് തന്നെയാണ്. ഓക്കെ, പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ പി ടി ആർ പ്ലസ് വൺ ചെയ്തു കഴിഞ്ഞാൽ ഈ ഹോൾ അറേ പ്ലസ് എന്താ ഹോൾ അറയുടെ സൈസ് ആയിരിക്കും എന്റെ കൂടെ ആഡ് ചെയ്ത് വരുന്നത്. ഇതാണ് പോയിന്റർ ടു ആൻ അറേയും പോയിന്റർ ടു ആൻ അറേ ഓഫ് ഇൻറ്റിജേഴ്സ്. ഓക്കെ, സോ ഇവിടെ ഈ സെയിം കൺസെപ്റ്റ് തന്നെ ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. സ്റ്റാർ പി എന്ന് പറഞ്ഞ ഒരു സാധാ പോയിന്റർ ഡിക്ലെയർ ചെയ്തു. സ്റ്റാർ പി എ ആർ ആർ എന്ന് പറയുന്നത് പോയിന്റർ ടു ആൻ അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. സാധാ ഒരു അറേ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഏതാണ് സാധാ ഒരു അറേ? മൈ അറേ എന്ന് പറഞ്ഞ ഒരു അറേ ഡിക്ലെയർ ചെയ്തു. രണ്ടിനകത്തും സ്റ്റാർട്ടിംഗ് അഡ്രസ് കൊടുത്തു. സോ അഡ്രസ് നമ്മൾ കൊടുക്കുന്നത് രണ്ടിലും സ്റ്റാർട്ടിംഗ് അഡ്രസ് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ അത് ഇൻക്രിമെന്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ പോയിന്ററിൽ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്താൽ ജസ്റ്റ് നെക്സ്റ്റ് ലൊക്കേഷന് കിട്ടും. പക്ഷേ പോയിന്റ് ടു ആൻ അറേയുടെ ഒരു പോയിന്റ് ആണ് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഹോൾ അറേയുടെ സൈസ് വെച്ചിട്ടായിരിക്കും ഇൻക്രിമെന്റ് ആകുന്നത്. ഓക്കെ, സോ ഇതെല്ലാം അതിന്റെ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ എന്താണ്? സാധാ അറേ, സാധാ പോയിന്റർ, പോയിന്ററിനകത്ത് സ്റ്റാർട്ടിംഗ് അഡ്രസ് കൊടുത്തു. ഇവിടെ ഒരു അറേ ഡിക്ലെയർ ചെയ്തു, ഒരു പോയിന്റ് ടു ആൻ അറേ ഡിക്ലെയർ ചെയ്തു. ആ പോയിന്റ് ടു ആൻ അറേക്കകത്ത് അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ് കൊടുത്തു. ഓക്കെ, ഹിയർ പി എ ആർ ഈസ് എ പോയിന്റ് വിച്ച് പോയിന്റ്സ് ടു ദ ഹോൾ അറേ. ഹോൾ അറേയെ പോയിന്റ് ചെയ്യുന്നതാണ്. ഇവിടെ പി ഈസ് എ പോയിന്റ് വിച്ച് പോയിന്റ്സ് ടു ദ സീറോത്ത് എലമെന്റിന് മാത്രം പോയിന്റ് ചെയ്യുന്നതാണ് പി. ഇവിടെ പി എ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹോൾ അറേയെ പോയിന്റ് ചെയ്യുന്ന പോയിന്റർ ആണ് പി എ ആർ. സോ പി എ ആർ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് അറയുടെ സൈസ് വെച്ചിട്ട്, ഇവിടെ ഹിയർ 20 ബൈറ്റ്സ്, സോ അറയുടെ സൈസ് 5 ആണ്. സോ 20 ബൈറ്റ്സ് ആയിരിക്കും ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ബട്ട് ഹിയർ പി ഈസ് എ നോർമൽ പോയിന്റർ, സോ ഹിയർ പി പ്ലസ് 1 മീൻസ് ഇഫ് വി ആർ ഇൻക്രിമെന്റിംഗ് പി, 4 ബൈറ്റ്സ് വിൽ ബി ആഡഡ്, ഓൺലി 4 ബൈറ്റ്സ് വിൽ ബി ആഡഡ്. ഓക്കെ, ഇനി അറേ ഓഫ് പോയിന്റേഴ്സ്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം പോയിന്റ് ടു ആൻ അറേ ആണ്. പോയിന്റ് ടു ആൻ അറേ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ബേസ് ടൈപ്പും ചെയ്യാം, പോയിന്റ് ടു ആൻ അറേ വെച്ചിട്ടും ചെയ്യാം. പോയിന്റ് ടു ആൻ അറേ വെച്ച് ചെയ്യുമ്പോൾ അത് നോർമലി 2-ഡൈമെൻഷൻ അറേയ്ക്കകത്തായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അറേ ഓഫ് പോയിന്റേഴ്സ്. അറേ ഓഫ് പോയിന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സാധാ അറേ ഓഫ് ഇൻറ്റിജേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു കൺസെപ്റ്റേ ഉള്ളൂ. ഓക്കെ, അറേ ഓഫ് പോയിന്റർ ഈസ് ആൻ അറേ ഓഫ് ദ പോയിന്റർ വേരിയബിൾസ്. അറേ ഓഫ് പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ്സ് ആൻ അറേ, അതൊരു അറേ ആണ്. അറേയ്ക്കകത്തിരിക്കുന്നതെല്ലാം പോയിന്റർ വേരിയബിൾസ് ആയിരിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, സാധാ ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്താൽ ആ പോയിന്റിനകത്ത് ഒരു അഡ്രസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു പോയിന്റിന്റെ അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? എന്താണ് അത്? ആ അറേക്കകത്ത് ഇരിക്കുന്നതെല്ലാം പോയിന്റേഴ്സ് ആയിരിക്കും, അത്രേ ഉള്ളൂ മീനിങ്. ഓക്കെ, അപ്പൊ ഇൻഡ് സ്റ്റാർ പി ടി ആർ, സാധാരണ നമ്മൾ പോയിന്റർ ഡിക്ലെയർ ചെയ്യുന്നത് ഇൻഡ് സ്റ്റാർ പി എന്ന് മാത്രമേ കൊടുക്കത്തുള്ളൂ അല്ലേ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇൻഡ് സ്റ്റാർ പി ടി ആർ ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ആൻ അറേ ഓഫ് പോയിന്റേഴ്സ്. ഇതൊരു അറേ ഓഫ് പോയിന്റർ ആണ്. ഓക്കെ, ഇറ്റ്സ് ഒരു അറേ ആണ്. അറേ ഓഫ്, ഇവിടെ സ്റ്റാർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതിന് ഒരു നോർമൽ അറേ ആണെന്ന് പറഞ്ഞേനെ. ഇവിടെ സ്റ്റാർ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും ഇറ്റ് ഇസ് ആൻ അറേ ഓഫ് പോയിന്റേഴ്സ് ആണ്. നോക്കിക്ക, അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഈ പോയിന്റ് ഈ അറേക്കകത്ത് ഇരിക്കുന്നതെല്ലാം അഡ്രസ്സസ് ആയിരിക്കും, അത്രേ ഉള്ളൂ. സോ ഇവിടെ നോക്കിയാൽ ഇൻറ്റി എ ആർ ഓർ ഓഫ് 3 അറേ എന്ന് പറഞ്ഞ് സാധാ ഒരു അറേ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അറേക്കകത്ത് 1, 2, 3 ഇൻറ്റി എ ആർ ഓർ ഓഫ് 3 1, 2, 3 എന്ന് പറഞ്ഞ എലമെന്റ്സ് വെച്ചു. സോ എ ആർ ഓർ ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1, എ ആർ ഓർ ഓഫ് 1 എന്ന് പറഞ്ഞാൽ 2, എ ആർ ഓർ ഓഫ് 2 എന്ന് പറഞ്ഞാൽ 3. അപ്പൊ 1, 2, 3 എലമെന്റ്സ് അറേക്കകത്ത് വെച്ചു. അതിനൊരു അഡ്രസ്സസ് കാണുമല്ലോ. സ്റ്റാർട്ടിംഗ് അഡ്രസ് സപ്പോസ് 1000 ആണെങ്കിൽ 1000, 1004, 1008 എന്ന് പറയുന്നതാണ് അതിന്റെ ഓരോ എലമെന്റ്സിന്റെയും ലൊക്കേഷൻസ്. അടുത്ത നമ്മൾ എന്ത് ചെയ്തു? അടുത്ത നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഓരോ എലമെന്റിന്റെയും ലൊക്കേഷൻ ഈ പോയിന്റർ അറേക്കകത്തോട്ട് കൊടുത്തു. ഈ പോയിന്ററിനകത്തുള്ള ഓരോ ലൊക്കേഷനിലും ഓരോ എലമെന്റിന്റെയും അഡ്രസ്സസ് കൊടുത്തു. ഓക്കെ, സോ ഇവിടെ പി ടി ആർ എന്ന് പറയുന്നത് ഒരു അറേ ആണ്. സോ അറേക്കകത്ത് പി ടി ആർ ഓഫ് 0, പി ടി ആർ ഓഫ് 1, പി ടി ആർ ഓഫ് 2 എന്ന് പറയുന്ന 3 ലൊക്കേഷൻസ് ആണുള്ളത്. ഈ ഓരോ ലൊക്കേഷനിലും അറേയുടെ ഓരോ ലൊക്കേഷൻസ് എടുത്ത് വെച്ചു, നമ്മുടെ ഗിവൺ അറേയുടെ ഓരോ ലൊക്കേഷൻ എടുത്ത് വെച്ചു. സോ എന്താണ്? ഫസ്റ്റ് പോയിന്ററിനകത്ത് ഫസ്റ്റ് അഡ്രസ് എടുത്ത് വെച്ചു, സെക്കൻഡ് പോയിന്ററിനകത്ത് സെക്കൻഡ് അഡ്രസ് എടുത്ത് വെച്ചു, തേർഡ് പോയിന്ററിനകത്ത് തേർഡ് അഡ്രസ് എടുത്ത് വെച്ചു. ഇതാണ് അറേ ഓഫ് പോയിന്റേഴ്സ്. അപ്പൊ ഇവിടുത്തെ ഈ പി ടി ആർ എന്ന് പറയുന്ന അറേയുടെ പ്രത്യേകത എന്താ? ഈ അറേക്കകത്ത് ഇരിക്കുന്നതെല്ലാം അഡ്രസ്സസ് ആണ്. ഈ അഡ്രസ്സസ് കൊടുക്കാൻ കാര്യം എന്താ? ഇതെല്ലാം പോയിന്റേഴ്സ് ആണ്, അറേ ഓഫ് പോയിന്റേഴ്സ് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ അറേ ഓഫ് പോയിന്റർ എന്ന് പറയുന്നത്. അപ്പൊ അറേ ഓഫ് പോയിന്ററും പോയിന്റർ ടു ആൻ അറേ എന്ന് പറയുന്നത് വ്യത്യാസമാണ്. അറേ ഓഫ് പോയിന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ നോർമൽ അറേ വിച്ച് കണ്ടെയ്ൻസ്
എന്താണ് ഓൾ അഡ്രസ്സസ്, അതിനകത്ത് ഒഴിക്കുന്നതെല്ലാം അഡ്രസ്സസ് ആയിരിക്കും, അത്രേ ഉള്ളൂ. ഇനി പോയിന്റ് ടു ആൻ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പോയിന്റ് ടു ആൻ അറേ മീൻസ് ഇറ്റ് ഇസ് എ പോയിന്റർ വിച്ച് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് ദ ഹോൾ അറേ. ആ അറേയുടെ മൊത്തം അറേ, ആ അറേക്കകത്തുള്ള എല്ലാ എലമെന്റ്സിനെയും പോയിന്റ് ചെയ്യുന്നതാണ് പോയിന്റ് ടു ആൻ അറേ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു ഡൈമെൻഷണൽ അറേസും പോയിന്റേഴ്സും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് പോയിന്റർ ടു ആൻ അറേ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ടു ഡൈമെൻഷണൽ അറേസ് റീഡ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും എളുപ്പം. സാധാ ബേസ് ടൈപ്പിലുള്ള ഇൻറ്റിജർ പോയിന്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വൺ ഡൈമെൻഷണൽ അറേ നമുക്ക് റീഡ് ചെയ്യാൻ ഡിസ്പ്ലേ ചെയ്യാനും എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇൻറ്റ് എ ആർ ആർ ഓഫ് 3, 3, 4 ത്രീ റോസും ഫോർ കോളംസും ഉള്ള ഒരു അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തു. 11, 22, 33, 44, 55, 66, 77, 88, 11, 66, 77, 44 എന്ന് പറയുന്ന മൂന്ന് റോസ് ഉള്ള ഒരു അറേ, മൂന്ന് റോസും ഫോർ കോളംസും ഉള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാൽ ഈ എലമെന്റ്സ്, ഞാൻ അത് ടു ഡൈമെൻഷണൽ അറേ പറഞ്ഞപ്പോഴേ പറഞ്ഞായിരുന്നു, ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെമ്മറിയിൽ ഒരിക്കലും റോയും കോളവും ആയിട്ടല്ല അറേഞ്ച് ചെയ്യുന്നത്. മെമ്മറിയിൽ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്, കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻസിൽ റോ വൈസ് അറേഞ്ച് ചെയ്യും. സോ ഫസ്റ്റ് ലൊക്കേഷൻ സപ്പോസ് 2000 ആണെങ്കിൽ 2000 മുതൽ 2012 വരെയുള്ള ലൊക്കേഷൻസ് നമ്മൾ ആർക്ക് കൊടുക്കും, ഫസ്റ്റ് റോയ്ക്ക് കൊടുക്കും. അടുത്ത 2016 മുതൽ 2028 വരെയുള്ള ലൊക്കേഷൻസ് സെക്കൻഡ് വൺ ഡൈമെൻഷണൽ അറേ സെക്കൻഡ് റോയ്ക്ക് കൊടുക്കും. അങ്ങനെ റോ 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 ആയിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ എങ്ങനെയാണ് നമുക്ക് ആ പോയിന്റിന്റെ കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് എന്ന് പറയാം. അപ്പൊ എ ആർ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ ആർ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ്, അപ്പൊ ഇവിടെ ഈ കൺസെപ്റ്റ് നിങ്ങൾ ആലോചിച്ചോണം, ഹിയർ എ ആർ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ടു ആൻ അറേ ആണ്. സാധാരണ വൺ ഡൈമെൻഷണൽ അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇൻഡി എ ഓഫ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഇൻറ്റിജർ പോയിന്റർ വിച്ച് കണ്ടെയ്ൻസ് എ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദ അറേ. ഓക്കെ, ഹിയർ എ ആർ ആർ ഈസ് എ പോയിന്റർ ടു ആൻ അറേ. ഓക്കെ, ദാറ്റ് മീൻസ് ഈ എ ആർ ആറിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിംഗിൾ റോയുടെ മൊത്തത്തില് നമ്മൾ പോയിന്റ് ചെയ്യുന്നതാണ് എ ആർ ആർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എ ആർ ആർ പോയിന്റ്സ് ടു ദ സീറോത്ത് വൺ ഡൈമെൻഷണൽ അറേ. എ ആർ ആർ ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ആ പോയിന്റ് ടു ആൻ അറേ ആണെങ്കിൽ പ്ലസ് 1 ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിന്റെ സൈസ് എത്രയാണോ ആ സൈസ് മൊത്തത്തിൽ അതിനെ ആഡ് ചെയ്യും. അപ്പം എ ആർ ആർ ഓഫ് 1, എ ആർ ആർ പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൊത്തം വൺ ഡൈമെൻഷണൽ അറേയുടെ സൈസ് വെച്ചിട്ട് ആഡ് ചെയ്യും അതിന്. അതുപോലെ എ ആർ ആർ പ്ലസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത റോയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എ ആർ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ടു വൺ ഡൈമെൻഷണൽ അറേ, എ ആർ ആർ പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഡൈമെൻഷണൽ അറേ, എ ആർ ആർ പ്ലസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, 1, 2 എന്താണ് 2 എന്ന് പറഞ്ഞ ഇൻഡെക്സിലുള്ള റോയിലുള്ള വൺ ഡൈമെൻഷണൽ അറേ. ഓക്കെ, അപ്പൊ എ ആർ ആർ പ്ലസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഐത്ത് വൺ ഡൈമെൻഷണൽ അറേ. അപ്പൊ എത്ര റോസും കോളംസും ഉണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ എന്താണ് എ ആർ ആർ പ്ലസ് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ആ റോയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ് നമുക്ക് എടുക്കാൻ പറ്റും, ഇച്ച് പോയിന്റ്സ് ടു, ഇച്ച് പോയിന്റ്സ് ടു എന്ന് പറയുന്ന രീതിയിൽ. ഓക്കെ, അപ്പം എ ആർ ആർ പ്ലസ് ഐ ആൻഡ് സ്റ്റാർ ഓഫ് എ ആർ ആർ പ്ലസ് ഐ ആർ ബോത്ത് സെയിം അഡ്രസ് ബട്ട് ദെയർ ബേസിക് ടൈപ്സ് ആർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. എ ആർ ആർ പ്ലസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പോയിന്റർ ടു ആൻ അറേ ഓഫ് ഫോർ ഇൻറ്റിജേഴ്സ്. പക്ഷേ സ്റ്റാർ എ ആർ ആർ പ്ലസ് ഐ ഇസ് എ പോയിന്റർ ടു ഇൻറ്റ്. ഓക്കെ, അപ്പൊ സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ അതൊരു പോയിന്റർ ടു ഇൻറ്റ് ആകും. എ ആർ ആർ പ്ലസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് എ പോയിന്റർ ടു ആൻ അറേ ഓഫ് ഫോർ ഇൻറ്റിജേഴ്സ് എന്നാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിലൊരു കൺഫ്യൂഷൻ ഒന്നും ആകണ്ട, ഇത്ര മാത്രം ആലോചിക്കുക. നമുക്ക് ഇതിനകത്തുള്ള ഇൻഡിവിജ്വൽ എലമെന്റ്സ് നമുക്ക് ഈ പോയിന്റർ കൺസെപ്റ്റ് വെച്ചിട്ട് എടുക്കണം. ഏതാണ്, ടു ഡൈമെൻഷണൽ അറേയുടെ എലമെന്റ്സ്. ടു ഡൈമെൻഷണൽ അറേയുടെ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ ഓഫ് ഐ ജെ. സോ എ ഓഫ് ഐ ജെ എന്ന് പറയുന്ന എലമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് അറേ നെയിം പോയിന്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ എ എന്ന് പറഞ്ഞ എ ആർ ആർ ആണ്. ഓക്കെ, എ എന്ന് പറഞ്ഞ എ ആർ ആർ ആണ്. സോ എ ആർ ആർ പ്ലസ് ഐ പ്ലസ് ജെ, ഇവിടെ എന്ത് ചെയ്യുക, സ്റ്റാർ എ ആർ ആർ പ്ലസ് ഐ പ്ലസ് ജെ ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കുക. അപ്പൊ എ ഓഫ് ഐ ജെ എടുക്കാൻ വേണ്ടിയിട്ട് എ പ്ലസ് ഐ പ്ലസ് ജെ കൊടുക്കുക. ഇതുപോലെ പോയിന്റർ നൊട്ടേഷൻ വെച്ചിട്ട് അതിന്റെ ബേസ് അഡ്രസ് എടുക്കുക, പ്ലസ് ആ ഇൻഡിവിജ്വൽ എലമെന്റ്സ് എടുക്കാൻ വേണ്ടി ജെ ആഡ് ചെയ്യുക. അപ്പൊ അഡ്രസ് കിട്ടും, ആ അഡ്രസ്സിനകത്തുള്ള എലമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കുക. ഇത്രയും മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ എ ഓഫ് ഐ ജെ എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോയിന്റർ എക്സ്പ്രഷൻ വെച്ചിട്ട് ആ അറേ നെയിം പ്ലസ് ഐ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ റോയുടെയും അഡ്രസ്സസ് കിട്ടും. ആ അഡ്രസ്, ആ ഓരോ ഇൻഡിവിജ്വൽ വൺ ഡൈമെൻഷണൽ അറേയുടെ ബേസ് എലമെന്റിന്റെ അഡ്രസ്സ് മാത്രം എടുക്കണമെങ്കിൽ അതിനകത്തൊരു സ്റ്റാർ ഇട്ട് കൊടുക്കുക. ആ
വൺ ഡയമെൻഷൻ അറിയിക്കാത്തുള്ള ഇൻഡിവിജ്വൽ എലമെന്റ്സിന്റെ അഡ്രസ് എടുക്കണമെങ്കിൽ പ്ലസ് ജെ ഇട്ട് കൊടുക്കുക. അപ്പൊ അഡ്രസ് കിട്ടും. ആ അഡ്രസ്സിനകത്തുള്ള എലമെന്റ് എടുക്കണമെങ്കിൽ എഗെയിൻ എന്തിട്ട് കൊടുക്കുക, സ്റ്റാർ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ എലമെന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാ നോക്കിക്കേ, ഇൻഡ് എ ആർ ആർ ഓഫ് ത്രീ ഫോർ, അവിടെ മൂന്ന് റോസും ഫോർ കോളംസും ഉള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്തു. ആ അറേക്കകത്തുള്ള എലമെന്റ്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ നൊട്ടേഷൻ കൊടുത്താൽ മതി. നമ്മൾ എ ആർ ആർ ഓഫ് ഐ എ ആർ ആർ ഐ ജെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് പകരമാണ് ഈ പറഞ്ഞ പോയിന്റ് നൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ടു ഡയമെൻഷൻ അറേ ആക്സസ് ചെയ്യാൻ ഈ ഒരു എക്സ്പ്രഷൻ മതി. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ലാസ്റ്റ് നമ്മൾ രണ്ട് വൺ ഡയമെൻഷണൽ അറേസ് ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഇത് രണ്ട് വൺ ഡയമെൻഷണൽ അറേസ് ആഡ് ചെയ്യുന്ന പ്രോഗ്രാം ആയിരുന്നു നമ്മുടെ ലാബ് എക്സ്പെരിമെന്റ്സിനകത്ത് ലെവൻത്ത് പ്രോഗ്രാം. ഓക്കെ, അപ്പൊ അത് നമ്മൾ ട്വൽത്ത് പ്രോഗ്രാം. സോ അത് നമ്മൾ എങ്ങനെയാണ്, അതിന്റെ അൽഗോറിതം ആണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് അൽഗോറിതത്തിന്റെ സ്റ്റെപ്പ് എന്താണ്, നമുക്ക് മൂന്ന് അറേസ് വേണം. എന്തിനാണ്, ഒന്ന് ഫസ്റ്റ് സെറ്റ് ഓഫ് അറേസ് റീഡ് ചെയ്യാൻ, അടുത്ത സെറ്റ് ഓഫ് അറേസ് റീഡ് ചെയ്യാൻ, റിസൾട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എ ഓ ഫൈവ് എന്ന് പറയുന്നത് ഫസ്റ്റ് അറേ, ബി ഒ ഫൈവ് എന്ന് പറഞ്ഞ സെക്കൻഡ് അറേ, സി ഒ ഫൈവ് എന്ന് പറഞ്ഞ തേർഡ് അറേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എയിലും ബിയിലും എലമെന്റ്സ് റീഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അപ്പൊ റീഡ് ദ, അടുത്ത സ്റ്റെപ്പ് എന്താണ്, റീഡ് ദ എലമെന്റ്സ് ഇൻ അറേ എ, എക്കകത്തുള്ള എലമെന്റ്സ് റീഡ് ചെയ്യണം. അപ്പൊ അത് ചുമ്മാതെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ റീഡ് ആവത്തില്ല. നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ലൊക്കേഷനിലും എ എന്ന് പറയുന്ന അറേക്കകത്ത് എ ഓ ഫൈവ് ആണ് സൈസ്, എ ഓഫ് സീറോ മുതൽ എ ഓഫ് ഫോർ വരെ എലമെന്റ്സ് ഉണ്ട്, എ ഓഫ് സീറോ മുതൽ എ ഓഫ് ഫോർ വരെ എലമെന്റ്സ് ഉണ്ട്. അപ്പല്ലേ, അപ്പൊ നമ്മൾ ആ സീറോ വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന നമ്മളൊരു വേരിയബിൾ ഇൻഡെക്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ആക്സസ് ചെയ്യുന്നത്. സോ ഐയുടെ വാല്യൂ സീറോ കൊടുത്തു, എന്നിട്ട് നമ്മൾ പറഞ്ഞു റിപ്പീറ്റ് സ്റ്റെപ്സ് ടു ത്രീ വൈൽ ഐ ലെസ് ദാൻ ഫൈവ്. ഐ ലെസ് ദാൻ ഫൈവ് ആണെങ്കിൽ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ടൂവും ത്രീയും റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ ടൂവിനകത്ത് പറയുന്നത് എന്താണ്, റീഡ് എ ഓഫ് ഐ. അപ്പൊ ഐയുടെ വാല്യൂ സീറോ ആകുമ്പോൾ എ ഓഫ് സീറോ, എന്നിട്ട് ഐ എന്ത് ചെയ്യും, ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. അപ്പൊ ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് വൺ ആയി. വീണ്ടും മുകളിൽ പോകും, റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് ഇത് ഇവിടെ തന്നെ കിടക്കും. ഓക്കെ, അപ്പം ഐയുടെ വാല്യൂ എന്തായി, വൺ ആയി. അപ്പൊ ഐ ലെസ് ദാൻ വൺ ആയതുകൊണ്ട് വീണ്ടും ഈ സ്റ്റെപ്പ് ചെയ്യും, ഐയുടെ വാല്യൂ ഫോറിലും ചെയ്യും, ഐയുടെ വാല്യൂ ഫൈവ് ആയിട്ട് ഇവിടെ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ ഫൈവ്, ലെസ് ദാൻ ഫൈവിന് മാത്രമേ ഈ സ്റ്റെപ്പ് ചെയ്യത്തുള്ളൂ. അപ്പൊ സീറോ മുതൽ ഫോർ വരെയുള്ള ലൊക്കേഷൻസിൽ എ ഓഫ് സീറോ, എ ഓഫ് വൺ, എ ഓഫ് ടു എന്ന് പറയുന്ന എലമെന്റ്സ്, എ ഓഫ് ഫോർ വരെയുള്ള എലമെന്റ്സ് നമ്മൾ റീഡ് ചെയ്ത് വെച്ചു. ഇനി എലമെന്റ്സ് ഇൻ ബി നമുക്ക് എന്ത് ചെയ്യണം, റീഡ് ചെയ്യണമെങ്കിൽ സെയിം സ്റ്റെപ്പ് തന്നെ. എന്താണ്, ഐ സി കൂടെ വാല്യൂ സീറോ മുതൽ ഫൈവ് വരെ എന്ത് ചെയ്യും, ബിക്ക് അകത്തോട്ട് റീഡ് ചെയ്യും, ബി ഓഫ് ഐ നമ്മൾ റീഡ് ചെയ്യും. അതുപോലെ എലമെന്റ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഈ റീഡിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്താൽ മതി, പ്രിന്റ് കൊടുത്താൽ മതി. ബിയുടെ എലമെന്റ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിട്ടോ എഗെയിൻ അവിടെ സെയിം സ്റ്റെപ്പ് തന്നെ പ്രിന്റ് കൊടുക്കുക. ആഡ് ചെയ്യാനാണെങ്കിലോ എഗെയിൻ എയും ബിയും ആഡ് ചെയ്ത് സിക്ക് അകത്ത് വെക്കണം. അപ്പോഴും എന്ത് ചെയ്യണം, എ ഓഫ് സീറോയും ബി ഓഫ് സീറോയും ആഡ് ചെയ്ത് സി ഓഫ് സീറോയിൽ വെക്കണം, എ ഓഫ് വണ്ണും ബി ഓഫ് വണ്ണും ആഡ് ചെയ്ത് സി ഓഫ് വണ്ണിൽ വെക്കണം. ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ റീഡ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും പറഞ്ഞ സെയിം സ്റ്റെപ്സ് തന്നെയാണ് ആഡ് ചെയ്യാനും. ഐയുടെ വാല്യൂ സീറോ ആണ്, ഐയുടെ വാല്യൂ ലെസ് ദാൻ ഫൈവ് ആകുന്നത് വരെ എന്ത് ചെയ്യുക, എ ഓഫ് ഐയും ബി ഓഫ് ഐയും ആഡ് ചെയ്ത് സി ഓഫ് ഐയിൽ വെക്കുക, ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുക. എന്നിട്ട് സി എലമെന്റ്സ് പ്രിന്റ് ചെയ്യാനോ എഗെയിൻ സെയിം ലൂപ്പ് വെച്ചേ ചെയ്യാൻ പറ്റും. ഒരു ഒറ്റ പ്രിന്റ് എഫിലൂടെ അറയിലെ എലമെന്റ്സ് ഫുള്ള് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. അറയുടെ എലമെന്റ്സ് നമുക്ക് പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലൂപ്പിനകത്തിട്ട് തന്നെ നമ്മൾ കൊടുക്കണം, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, അതുപോലെ അപ്പൊ ഈ പറഞ്ഞ സ്റ്റെപ്പ് തന്നെ, ഇപ്പൊ ഇവിടെ നമ്മളിവിടെ സ്റ്റെപ്പ് ടൂല് തന്നെ മൂന്ന് സബ് സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്പ് ത്രീയിലും എല്ലാത്തിനും മൂന്ന് മൂന്ന് സബ് സ്റ്റെപ്സ് വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് പകരമായിട്ട് നമ്മൾ ഈ വൈല് റിപ്പീറ്റ് എന്നൊക്കെ പറയുന്നതിനും പകരമായിട്ട് നമ്മള് എന്താണ്, നമ്മുടെ സി പ്രോഗ്രാമിങ്ങിനകത്തുള്ള ഫോർ ലൂപ്പിന്റെ കൺസ്ട്രക്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ റീഡ് ദ എലമെന്റ്സ് ഇൻ അറേ എ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഫോർ ഐ സീറോ ടു ഫോർ, ദാറ്റ് മീൻസ് ഐയുടെ വാല്യൂ സീറോ മുതൽ ഫോർ ആകുന്നത് വരെ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും, ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് വൺ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് വേണ്ട, അതിന് പകരം ഫോർ ഐ ഈസ് ഈക്വൽ ടു സീറോ ടു ഫോർ എന്ന് പറയുന്നതിനകത്ത് തന്നെ സീറോയും വണ്ണും ടൂവും ത്രീയും ഫോറും അങ്ങ് വന്നോളും. അപ്പൊ ഇവിടെ എന്താണ്, സെയിം തന്നെ നമ്മൾ പറഞ്ഞത്, പക്ഷെ ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് വൺ എന്ന് പറയും അല്ലേ. എന്നിട്ട് ഐ ലെസ് ദാൻ ഫൈവ് വരെ ആണെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്യാൻ പറയും. ഇതിന് പകരമാണ് ഈ മൊത്തം ഈ മൂന്ന് സ്റ്റെപ്പിന് പകരമാണ് നമ്മൾ ഈ രണ്ട് സ്റ്റെപ്പ് വളരെ എളുപ്പത്തിൽ ചെയ്യുന്നത്. ഇങ്ങനെയും നമുക്ക് ചെയ്യാം, ഫോർ ഐ ഈസ് ഈക്വൽ ടു സീറോ ടു ഫോർ റിപ്പീറ്റ് സ്റ്റെപ്പ് ടു. അപ്പൊ അവിടെ റീഡ് എ ഓ ഫൈവ്, ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് വൺ പറയേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ സീറോയും വണ്ണും ടൂവും ത്രീയും ഫോറും അങ്ങ് വന്നോളും. അതുപോലെ എലമെന്റ്സ് പ്രിന്റ് ചെയ്യുന്ന സ്ഥലത്തും അത് തന്നെ, ഫോർ ഐ ഈസ് ഈക്വൽ ടു സീറോ ടു ഫോർ റിപ്പീറ്റ് സ്റ്റെപ്പ് ടു എന്നാണ് പ്രിന്റ് എ ഓ ഫൈവ്. സെയിം കാര്യങ്ങൾ തന്നെ റീഡ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും
ആഡ് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന് ഒന്നുകിൽ നമ്മൾ അൽഗുരുതം എഴുതുമ്പോ ഇത് ഈ സ്റ്റെപ്സ് എഴുതുക, അല്ലെങ്കിൽ അൽഗുരുതം എഴുതുമ്പോ ഈ ഫോർ വെച്ചിട്ടുള്ള സ്റ്റെപ്സ് എഴുതുക. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു രീതി അൽഗുരുതം മൂവ് ഫോർ വൺ ടൈം ടു വൺ ഡയമെൻഷണൽ അറേസ് റീഡ് ചെയ്യാൻ. ഇത് തന്നെ നമുക്ക് ടു ഡയമെൻഷണൽ അറേസിനും ഒക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അൽഗുരുതം ഫോർ ഫൈൻഡിങ് ഫാക്ടോറിയൽ യൂസിങ് ഫംഗ്ഷൻ. അപ്പൊ ഫംഗ്ഷന്റെ അൽഗുരുതം എഴുതുന്നതിൽ ഒരു കൺഫ്യൂഷൻ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അൽഗുരുതം ഫോർ ഫൈൻഡിങ് ഫാക്ടോറിയൽ, ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിന്റെ അൽഗുരുതമാണ് യൂസിങ് ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മുടെ പ്രോഗ്രാമിനകത്തുള്ള സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ അൽഗുരുതമായിട്ട് എഴുതുന്നത് അല്ലേ, അല്ലെങ്കിൽ അൽഗുരുതത്തിന്റെ സ്റ്റെപ്പിനെയാണ് നമ്മൾ പ്രോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഫംഗ്ഷനും ഡിഫറന്റ് ഡിഫറന്റ് അൽഗുരിതംസ് എഴുതണം. ഓരോ ഫംഗ്ഷനും ഇപ്പൊ ഒന്നിലൊരു മൂന്ന് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ മൂന്ന് സെറ്റ് ഓഫ് അൽഗുരിതംസ് എഴുതണം. മെയിനിന് വേറൊരു അൽഗുരിതം എഴുതണം. ഓക്കെ, അപ്പൊ മെയിനും ഫംഗ്ഷനും ഉള്ളതാണെങ്കിൽ രണ്ട് സെറ്റ് ഓഫ് അൽഗുരിതം വരും. അൽഗുരിതം ഫോർ മെയിനിന് ഒരെണ്ണം വരും, അൽഗുരിതം ഫോർ ഫംഗ്ഷന് ഒരെണ്ണം വരും. രണ്ട് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും ഒരു മെയിൻ ഫംഗ്ഷനും ആണെങ്കിൽ മെയിൻ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു അൽഗുരിതം എഴുതണം, ബാക്കി ഓരോ യൂസർ ഫംഗ്ഷൻസിനും ഓരോ അൽഗുരിതം എഴുതണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, അൽഗുരിതം ഫോർ ഫൈൻഡിങ് ഫാക്ടോറിയൽ അല്ലേ, ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ മെയിനിന് വേണ്ടിയിട്ട് ഒരു അൽഗുരിതം എഴുതുക, അതുപോലെ തന്നെ ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു അൽഗുരിതം എഴുതുക. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അപ്പൊ ഡിക്ലെയർ ദ ഫംഗ്ഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ഫാക്ടോറിയൽ വിത്ത് പ്രോട്ടോടൈപ്പ്. അതിന്റെ ഡിക്ലറേഷൻ ടൈപ്പ് എന്താണ്, ലോങ് ഇൻഡ്, ഫാക്ട് ഓഫ് ഇൻഡ്. ഇതാണ് നമ്മൾ അതിന്റെ ഡേറ്റ ടൈപ്പ് ആയിട്ട് എങ്ങനെയാണ് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന്റെ സിൻടാക്സ് കൊടുത്തു. ഇനി മെയിനിന്റെ സ്റ്റെപ്സ് ആണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വേണമെങ്കിൽ ഈ ഡിക്ലറേഷൻ സ്റ്റെപ്പ് ഇല്ലാതെ മെയിൻ മാത്രം എഴുതിയാലും മതി. എന്നാലും നമ്മൾ സി ബേസിക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഡിക്ലറേഷന്റെ കാര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി മെയിനിനകത്തുള്ള സ്റ്റെപ്സ് ആണ് പറയുന്നത്. എന്താണ്, ഏത് നമ്പറിന്റെ ഫാക്ടോറിയൽ ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ വാല്യൂ റീഡ് ചെയ്യുക, ഒരു വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യുക. റീഡ് ദ വാല്യൂ ഇൻ എൻ, എൻ എന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ട് ഒരു വാല്യൂ റീഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഫംഗ്ഷനെ കോൾ ചെയ്യുക. കോൾ ദ ഫംഗ്ഷൻ, ഏതാണ് ഫാക്ട് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുക. അപ്പൊ അത് റിട്ടേൺ ചെയ്യുന്നതായതുകൊണ്ട് റിസൾട്ട് ഇസ് ഈക്വൽ ടു ഫാക്ട് ഇൻ. അതിന്റെ വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. അപ്പൊ നമ്മൾ കോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, റിസൾട്ട് ഇസ് ഈക്വൽ ടു ഫാക്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും കോൾ ചെയ്യുന്നത്. എന്നിട്ട് സ്റ്റോപ്പ് ചെയ്തു, മെയിൻ കഴിഞ്ഞു. ഇനി എന്താണ്, അൽഗോരിതം ഫോർ ഫാക്ട്, ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള അൽഗോരിതം. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് ആ ഫംഗ്ഷനകത്ത് നമ്മൾ അതിന്റെ എന്തുകൂടെ കൊടുക്കുക, ഏത് ടൈപ്പിലുള്ള വാല്യൂ വല്ലതും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും എല്ലാം വെച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, അൽഗോരിതം ഫോർ ഫാക്ട്, ഒരു ഇന്റിജർ വാല്യൂ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ സ്റ്റെപ്സ് എന്താണ്, ഐ ഒരു വേരിയബിൾ വേണം. ഫോർ ഐ ഇസ് ഈക്വൽ ടു വൺ ടു ഈ എന്നിന്റെ വാല്യൂ നമ്മൾ ഹോൾ ചെയ്യുമ്പം ഈ എന്നിന്റെ വാല്യൂ ആർക്ക് കിട്ടും, എക്കകത്ത് കിട്ടും. ആ അപ്പം എന്താണ്, വൺ മുതൽ എ വരെയുള്ള വാല്യൂസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പൊ ഫോർ ഐ ഇസ് ഈക്വൽ ടു വൺ ടു എ, ഐയുടെ വാല്യൂ വൺ മുതൽ എ ആകുന്നത് വരെ വാല്യൂ വെച്ചിട്ട് സ്റ്റെപ്പ് ടു റിപ്പീറ്റ് ചെയ്യണം. സ്റ്റെപ്പ് ടുവിൽ എന്താ പറയാ, എഫ് ഇസ് ഈക്വൽ ടു എഫ് ഇൻ ടു ഐ. എഫിന്റെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ സ്റ്റെപ്പ് വണ്ണിനകത്ത് എഫിന്റെ വാല്യൂ ആദ്യം വൺ ആക്കി സെറ്റ് ചെയ്യുകയും വേണം. സെറ്റ് എഫ് ഇസ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുത്തിരിക്കണം, എന്നിട്ട് വേണം റിപ്പീറ്റ് സ്റ്റെപ്പ് പറയാൻ. ഓക്കെ, അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു എഫ് ഇൻ ടു ഐ ആണ് ഇവിടെ. ഐ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, എഫിന്റെ കൂടെ വൺ മൾട്ടിപ്ലൈയും ടു മൾട്ടിപ്ലൈയും ത്രീ മൾട്ടിപ്ലൈയും ഫോർ മൾട്ടിപ്ലൈയും അപ് ടു എയുടെ വാല്യൂ എന്താണോ അത്രയും വരെ മൾട്ടിപ്ലൈ ചെയ്ത് എഫിനകത്ത് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഇത് റിട്ടേൺ ടൈപ്പ് ഉള്ള ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് എന്തെന്നും പറഞ്ഞു, റിട്ടേൺ എഫ് എന്നും പറഞ്ഞു സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഡിഫറന്റ് ഫംഗ്ഷൻസ് ഉള്ള പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഓരോ ഫംഗ്ഷനും ഡിഫറന്റ് അൽഗോരിതംസ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ.